ഹേയ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്രണ്ട്സ് ഒക്കെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും ഇതൊരു വീഡിയോ അല്ല, ഒരു പുതിയ തന്നെ സീരീസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. യെസ് ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവും ഒരൊറ്റ ബ്ലോക്ക്. യെസ്, വൺ ബ്ലോക്ക്. നമ്മളുടെ പഴയ വൺ ബ്ലോക്ക് സീരീസ് നമ്മളിവിടെ തിരിച്ച് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ നമ്മളുടെ പഴയ വൺ ബ്ലോക്ക് സീരീസ് കട്ട ഷോകുന്നു. അപ്പോൾ നമ്മളത് നൈസായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ബ്ലോക്ക് പൊട്ടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. എനിക്ക് ഈ സീരീസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും തിരിച്ചുകൊണ്ട് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ നൈസായിട്ട് ചെറിയ ലാഗ് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ബൈ ദ വേ, ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഒന്ന് അടിച്ചുവിട്ടിച്ചേക്കുക ആൻഡ് ചെയ്തേക്കാം. അയ്യോ അയ്യോ, ലാഗ് കാരണം നമ്മൾ അടിപ്പോയി. യെസ് ഗോ. അങ്ങനെ ഇവിടെ വന്നാൽ ചെയ്യേണ്ടത് തന്നെ. നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ നൈസായിട്ട് നമ്മളെ പ്ലാറ്റ്ഫോം ഒന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം. ഇവിടുത്തെ മെയിൻ പരിപാടി അതാണല്ലോ, ഒരൊറ്റ ബ്ലോക്കിലാണ് നമ്മളിവിടെ നിൽക്കണേ. നമ്മൾക്കതൊക്കെ സെറ്റപ്പ് ആക്കണം. പിന്നെ എനിക്ക് കഴിഞ്ഞ സീരീസ് പോലെ അല്ല ഇത്, കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ. ഓ, ചെസ്റ്റിൽ എന്ത് തോന്നാ, ഓ സം ഗ്രേറ്റ് ലൂട്ട്. ആപ്പിളൊക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം എടുക്കാം. ഓക്കെ, നൈസ്. ഓക്കെ, ടേസ്റ്റി ആപ്പിൾ. അപ്പോൾ ഞാൻ പഴയ സീരീസ് പോലെ അല്ല, കുറച്ചും കൂടി നല്ല രീതിക്ക് ഇതിനെ കൊണ്ടുപോകാനായത് നോക്കണേ. അപ്പം എന്തായാലും എന്തൊക്കെയാവുന്ന ആർക്കറിയാം. ഷോ ഓക്കെ, ബൈ ദ വേ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഈ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് മൈൻ ചെയ്യണ പരിപാടി നമുക്ക് നിർത്താം, അതാ നല്ലത്, അല്ലെങ്കിൽ ആകെ സീനാവും. ഓക്കെ, വുഡൊക്കെ വന്നിട്ടുണ്ട്. വുഡ് വന്നാൽ അപ്പോൾ നമ്മൾക്ക് വുഡൻ പിക്കാക്സ് എടുത്ത് ഇങ്ങനെ വെട്ടാം, അതാ നല്ലത്. ഓ, കുറച്ചും കൂടി ഒന്ന് കെയർഫുൾ ആണം. ഈ ഷെയ്ഡും ടെക്സ്ചറും ആകെ കൂടിയിട്ട് ഇതാണ്. നമ്മൾക്ക് അതിസാഹസികമായി ലോകത്തിലെ ഏറ്റവും സാഹസികമായ കാര്യം ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഡർട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ജീവിതം മൊത്തം ഷിഫ്റ്റി പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പ്ലാറ്റ്ഫോം കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെക്കാം. ചെസ്റ്റ് ടെക്സ്ചർ പാക്ക് എന്നു വേണ്ടി. അപ്പോൾ നമുക്ക് വീണ്ടും മൈനിങ് ചെയ്ത് ഇവിടെ ഒരു പിഗ് സ്പൂണായി. അപ്പോൾ അതിനെ ഞാൻ കൊല്ലണം, അതോ ഇങ്ങനെ ഫാർമ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾക്ക് കൊല്ലാതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇവിടെ ഇപ്പോൾ സ്ഥലം ഒന്നും സെറ്റിലായിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുവരെ നിങ്ങൾ ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ പ്ലീസ് ഒന്ന് അടിച്ചു കുട്ടിച്ചേക്കുക. റോഡ് ടു 400-500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വേറൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ബൈ ദ വേ, നമുക്ക് കുറച്ചും കൂടി മൈനിങ് തന്നെ ചെയ്യാം. മൈനിങ് ചെയ്യുന്നതാണല്ലോ നമ്മൾ കണ്ടു. ഓ, ചെസ്റ്റ് മൈൻ. ഓ, വീറ്റ് സീഡ്സ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സീഡി പ്ലേസ് ഉണ്ടാക്കാനുള്ള സ്ഥലമായിട്ടുണ്ട്. നമ്മുടെ ആക്സ് എടുത്തിട്ട് ചെസ്റ്റിനെ മുറിക്കാം. ഉള്ളതെല്ലാം എടുത്തോണ്ടും പോവാം. വൺ ബ്ലോക്കിൻ്റെ മെയിൻ സംഭവം ആ ഒരൊറ്റ ബ്ലോക്ക് ഇങ്ങനെ പൊട്ടിക്കലാണ്. പിന്നെ ഇവിടെ ഒരു ജാതി പാർട്ടിക്കിൾസ് ഇട്ടാ. ഞാൻ ടെക്സ്ചർ പാക്കൊക്കെ ഓഫാക്കി നോക്കി, പാർട്ടിക്കിൾസ് തീരെ നിൽക്കണില്ല. എന്താണെന്നറിയില്ല, മറന്നു പോവാണ്ടിരിക്കാനിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സാഹസികമായി എപ്പിക് ഡർട്ട് പ്ലാറ്റ്ഫോം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് കഴിഞ്ഞതിനേയും കാട്ടും കുറച്ചും കൂടി അബ്നോർമൽ സംഭവങ്ങൾ നമ്മളിവിടെ ചെയ്യണം. എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഗുമ്മാക്കണം. സാധാരണ വൺ ബ്ലോക്ക് പോലെയല്ല, നമ്മൾക്കൊരു ഒരു 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 ഷവലും ഹോം ഉണ്ടാക്കിയേക്കാം. ഷവൽ, ഇപ്പോൾ കുറച്ചും കൂടി വുഡ് വേണം. അപ്പോൾ നൈസ്. കുറച്ചും കൂടി ഞാൻ ഇങ്ങനെ മൈനിങ് ചെയ്യണം. ഓക്കെ, കുറച്ച് വുഡൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് കുറച്ച് നേരം കൂടി നോക്കാം എന്തൊക്കെ കിട്ടും. നമ്മൾ നല്ല രീതിക്ക് തന്നെ കെയർഫുൾ ആണോ. ഇത് ചെറിയൊരു ലാഗ് പോലത്തെ ഒരു സംഭവമൊക്കെ ചെറുതായിട്ടുണ്ടോ എന്നൊരു സംശയമില്ലായ്മ കുറവ് ഇല്ലായ്മക്കുറവൊന്നില്ല. അപ്പോൾ ഓക്കെ, ഇതാ ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓ, വാട്ടർ ബക്കറ്റ്. ഗൈസ്, ദാ വേറൊരു ചെസ്റ്റിൻ്റെ അകത്ത് കുറേ ലോഗുണ്ട്. പിന്നെ ഒരു സാപ്ലിംഗ്. ഓക്കെ, സാപ്ലിംഗ് കിട്ടി. പിന്നെ ടോർച്ച് നമ്മൾക്ക് നൈസായിട്ട് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഇപ്പുറത്ത് വെക്കാം.
ഇവിടെ വെച്ചേക്കാം. നൈസ്, ഓക്കെ, നല്ല രസമുണ്ട്. വീണ്ടും നമ്മുടെ സാഹസികത കഥ നമ്മൾക്ക് ഇവിടെ തുടരണം. നമുക്ക് കുറച്ചും കൂടി ഡേർട്ട് പ്ലാറ്റ്ഫോം ഇവിടെ റെഡി ആക്കി വെക്കണം. നമ്മൾക്ക് ഇന്നിവിടെ എന്തായാലും നല്ല വലിയ രീതിയിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു സി ഡി പ്ലേസ് സെറ്റ് ചെയ്യണം. സി ഡി പ്ലേസ് സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വീട്ടിലെ കൾട്ടിവേഷൻ ഇറിഗേഷൻ എല്ലാം നടത്തിയിട്ട് ഇവിടെ ഒരു വലിയ കർഷകന് വരെ ആവും. ഓക്കെ, അപ്പോൾ ഡേർട്ട് തീർന്നിരിക്കുന്നു. ഓക്കെ ബൈ. കുറച്ചും കൂടി ഡേർട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്യണം. ഇനി ഇതിൽ കുറേ സ്പേസസ് ഒക്കെ ഉണ്ട്. നമ്മൾക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ സ്റ്റോണൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോഴും പ്ലെയിൻസിൻ്റെ ആ ഒരു ഫേസിലാണുള്ളത്. 10 ഫേസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ വൺ ബ്ലോക്ക് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഒറിജിനൽ മാപ്പാണിത്. പക്ഷേ ഇതിൽ ആ ലെറ്റേഴ്സും സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം ഞാൻ ആ സെറ്റിങ്സിൽ എന്തൊക്കെയോ ഓഫ് ആക്കിയിട്ടുണ്ട്, ഈ ലാഗൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട്. മെലൻ മെലൻ, ഓക്കെ, നമ്മൾക്ക് ഡേർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാഹസികത കഥ ഇത് വീണ്ടും തുടരാം. ബൈ ദ വേ, ഡേർട്ട് കുറേ കുറവാണ് കേട്ടോ. നമ്മൾക്കുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കയറ്റിയേക്കാം. പിന്നെ നമ്മൾക്ക് ഓക്സ് ആപ്ലിങ് ഇവിടെ ഇടാം. നമ്മൾ ഇനി ഹോ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു ഇതാക്കണം. അതിൻ്റെ മുമ്പ് നമ്മുടെ വാട്ടർ ബക്കറ്റിൻ്റെ സ്ഥലമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കണം. ബൈ ദ വേ, കുറച്ചും കൂടി ഇങ്ങനെ മൈൻ ചെയ്ത് ഓഹ്, എൻ്റെ പൊന്നു പൊന്നു. A few moments later. Okay guys, നമ്മൾക്ക് കുറച്ചും കൂടി ഡെർട്ടിട്ടുണ്ട്. ആ ഡെർട്ട് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി പ്ലാറ്റ്ഫോം സെറ്റപ്പ് ആക്കണം. അങ്ങനെ കുറച്ചും കൂടി ഡെർട്ടൊക്കെ എടുത്തിട്ട്, അയ്യോ ഡെർട്ട് എവിടെ, ആ ഡെർട്ട് നമ്മുടെ സ്ഥലം ഇവിടെ സെറ്റായിട്ടുണ്ട്. മീൻവൈൽ നമ്മൾ കുറേ നേരമായി മൈനിങ് ഒക്കെ ചെയ്യുന്നു. ഗൈസ്, നമ്മൾക്ക് ഇവിടെ ഒരു ചെസ്റ്റും കൂടി. അയ്യോ അയ്യോ, ചെസ്റ്റ് ഒന്നും ഇങ്ങനെ, അയ്യോ, നമ്മൾ ഷിഫ്റ്റ് അമർത്തിയിട്ടല്ല നടത്തിയ. അപ്പോൾ ചെസ്റ്റ് ബ്രേക്ക് ചെയ്യാം. ഓ, ലാഗ് ലാഗ് ലാഗ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഇവിടെ ചെസ്റ്റ് പ്ലേസ് ചെയ്യാം. ബൈ ദ വേ, നൈസ്, വെരി നൈസ്. അപ്പോൾ നമ്മൾ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാം. ഓക്കെ, നമ്മളിവിടെ ചെറിയ സ്റ്റോറേജ് സീലോ ഈ ചെസ്റ്റുകൾ കാരണം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ചെസ്റ്റുകളെല്ലാം കൈകൊണ്ട് തന്നെ ബ്രേക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, കുറേ പ്ലാൻസ് ആക്കാം. നമ്മൾക്കൊരു ഷവല്, ഓ ഷവലിന് എന്താ പറ്റാത്ത, ഓ സ്റ്റിക്ക് 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 ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾക്ക് ഷവൽ ഉണ്ടാക്കാം, ഒരു ഹോ ഉണ്ടാക്കാം. നമ്മൾക്ക് സി ഡി പ്ലേസ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒരു കർഷകനായി മാറേണ്ടതല്ലേ, അപ്പോൾ ഒരു സി ഡി പ്ലേസ് സെറ്റ് ചെയ്യണം. അതിന് മുമ്പ് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഫോ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ ഷവലുകൊണ്ട് ഇങ്ങനെ 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 ഇങ്ങനെ, അയ്യോ അയ്യോ, അത് 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 വേണ്ട അത് വേണ്ട, അയ്യോ അയ്യോ, ഒരു മിനിറ്റ് എട്ടാ, അയ്യോ അയ്യോ. ഓക്കെ, ഇതാ ഇങ്ങനെ തന്നെ വരണ്ടേ. പിന്നെ നമ്മൾ ഇങ്ങനെ ചാടിയിട്ട് അപ്പം തന്നെ മുകളിൽ ഈ ബ്ലോക്ക് വെക്കാൻ, അത് ചെറിയൊരു പ്രശ്നം കൊണ്ടാണ്. സെക്കൻഡ് ഐഡിയ വാട്ടർ ബക്കറ്റ് ടേബിളിൽ ഇട്ടിട്ട് നമ്മൾക്ക് അവിടെ ബ്ലോക്ക് വെക്കാനാണ്. ആഹാ, അപ്പോൾ പിന്നെ ബ്ലോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാ ഇവിടെ നമ്മൾക്ക് നമ്മളെ സാധനം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തോ ഒരു വൺ ബ്ലോക്ക് ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് ഇനി ബ്ലോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് സി ഡി പ്ലേസ് ഇവിടെ തന്നെ നമ്മൾക്കിങ്ങനെ ഫെർട്ടിലൈസായി ആ ഇതൊക്കെ ബ്ലോക്കുകളൊക്കെ വരുന്നുണ്ട്. ഒരു ഫാർം ആ സാധനം, ഓക്കെ, സി ഡി പ്ലേസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കർഷകൻ ആയിട്ടുണ്ട്. വാവും പ്ലേസ് ഇതാണ്ട് ഒരു പംപ്കിൻ, അത് ഇവിടെ നമ്മൾക്ക് നൈസായിട്ട് വെച്ചേക്കാം. നല്ല നല്ല പംപ്കിൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പംപ്കിനാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത്. അപ്പോൾ പംപ്കിനെല്ലാം സ്പെഷ്യലാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട്. പശു ഗോമാതാവ്. ഓക്കെ, പശു നമ്മൾക്ക്, ഞാൻ പശുവിനെ കൊല്ലണില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഫാർമ് ചെയ്യാനാണ് ഈ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുഞ്ഞി ഫെൻസിൻ്റെ സ്ഥലം കൂടി ഉണ്ടാക്കണം. നമുക്ക് ഈ സ്ഥലം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, സാഹസികമായി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ പശുക്ക് വേണ്ടിയിട്ട് ഫെൻസൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നൈസ്, അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. നൈസ്, ഇങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ, അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവാം. അപ്പോൾ അതിസാഹസികമായാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നമ്മൾ നേരത്തെ വെച്ചാൽ വാട്ടർ ബക്കറ്റാണ് കാണുന്നത്.
അപ്പോ എന്റെ ഈ സാഹസികതക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഒരു ലൈക്ക് ഇടണം. ഇന്നത്തെ ലൈക്ക് 10 ലൈക്കുകളാണ്. 10 ലൈക്കുകൾ എന്ത് ചെയ്യാ, നമ്മളൊക്കെ ചെറിയ യൂട്യൂബർ, നിങ്ങളൊക്കെ ഒന്ന് സഹായിക്കണ്ടേ, അതൊക്കെ പോട്ട്. അപ്പോ നിങ്ങൾ ഒരു 10 ലൈക്കെങ്കിലും ആ ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടിക്ക. അപ്പോ നൈസ്, നല്ല പശു. ഈ പശു ഞാൻ അങ്ങനെ ഫാം ചെയ്ത് ലെതറും കിട്ടും കുറെ, അങ്ങനെ എല്ലാം ആയിട്ടാണ് ഞാൻ ആക്കാനാണ് എൻ്റെ പ്ലാൻസ്. അപ്പോ ഓക്കെ, നമ്മൾക്ക് ഫെൻസ് ഉണ്ടാക്കാൻ വേണം, ലോഗ് കുറച്ചും കൂടി കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് സ്റ്റിക്സ് ഉണ്ടാക്കാം. ഓക്കെ, ലോഗ് കുറച്ചും കൂടി വേണ്ടി വരും. ഓക്കെ, നമ്മൾക്ക് ഇനി നമ്മൾക്ക് ഓക്കെ ലോഗ്സ് ഉണ്ടാക്കാം. നമ്മൾക്ക് ആ സൈഡിൽ ഭയങ്കര ഒരു ചെറിയ ഇത് മതി കേട്ടാ. ഇനി നമ്മൾക്ക് പശുക്കൾ കൂടുമ്പോൾ നമുക്ക് ഈ സ്ഥലമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിനെ വലുതാക്കിയാൽ മതി. കുറച്ചും കൂടി വന്നിട്ട് അപ്പോൾ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. അപ്പോൾ ഇവിടെയും വെക്കാം. പിന്നെ നമുക്കൊരു ഫെൻസ് ഗേറ്റ് ഈ ക്രാഫ്റ്റിംഗ് നേരെ തലതിരിച്ചിട്ടല്ലേ. ആ അത് സ്റ്റിക്ക് രണ്ട് സൈഡിലും വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഒരു ഫെൻസും വെക്കാം. ഇനി ഞാൻ ഇതിൻ്റെ അത് കയറ്റണ്ട്. ഓ, അതാണ് ഏറ്റവും പണിയുള്ള പണി. അയ്യോ, ഇതിനി ബോയ്സ് നമുക്ക് കുറച്ച് സീഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ നൈസായിട്ട് ഒന്നുകൂടി ഫോ ചെയ്യാം. എന്നിട്ട് നമുക്ക് വീറ്റ് സീഡ്സ് ഒക്കെ ഇടാം. അങ്ങനെ നമ്മളൊരു സീഡി പ്ലേസ് കുറച്ചും കൂടി നല്ല സെറ്റപ്പായി. ഗൈസ്, ബൈ ദ വേ, ഇവിടെ നൈറ്റ് ടൈം ആവാറായിട്ടുണ്ട്. ഇനി ഞാൻ എന്തോന്ന് ചെയ്യുന്ന അറിഞ്ഞൂടെ. മോംസ് ഒക്കെ എങ്ങനെ വരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഈ സീരീസ് ആയിട്ട് നമ്മൾ വീണ്ടും തുടരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ.